തുലാം വൃശ്ചികം ധനു മകരം മകരം 15 വരെ പെടാപ്പാട് വിടും ജ്യോത്സ്യവും വശമുണ്ടോ ഞാൻ കളി പറഞ്ഞല്ല ഇനി അപകടം വേണ്ടെന്ന് കരുതി നമ്മൾ ഒരിടത്ത് അനങ്ങാതിരുന്നു എന്ന് വെച്ചാലും രക്ഷയില്ല ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഓട് പൊട്ടി തല വീഴും അല്ലെങ്കിൽ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോ പാമ്പെഴിഞ്ഞു ഒന്ന് കൊത്തും ശനീശ്വരന്റെ കൊയ്ത്ത് കാലവാ കുട്ടിയുടെ വീട് എവിടെയാ സ്വന്തം നാട് സ്വന്തം നാട് അതൊരു കുഴക്കുന്ന ചോദ്യാ എന്താ നാടില്ലേ അതല്ല നാടെന്ന് വെച്ചാ ഇപ്പൊ കേരളമാണല്ലോ നമ്മുടെയൊക്കെ നാട് ഈ ദൈവത്തിന്റെ ചില കളികളുണ്ടല്ലോ ബഹിരസ മൂപ്പര് ഭൂമിയിലെ കൃഷിക്കാര്യങ്ങൾ നോക്കുന്ന ഒരു ജോലിയാണ് എനിക്ക് തന്നത് പക്ഷെ സ്വന്തമായിട്ട് ഒരുതുകൊണ്ട് ഭൂമി ഒന്നില്ല സ്വന്തക്കാരായിട്ടും ആരുമില്ല അപ്പൊ ചോദിക്കും താമ്പിനെ താനെ പൊട്ടിമുളച്ചുണ്ടായതാണോ അല്ല അവസാനത്തെ കണ്ണി അമ്മയായിരുന്നു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അമ്മ യാത്ര പറഞ്ഞു പോയി 5 സെന്റിൽ ഒരു കുടിലുണ്ടായിരുന്നു കനാലു വന്നപ്പോ പൊളിച്ചു അപ്പൊ കിട്ടിയ കാശ് കൊണ്ട് ഞാൻ രണ്ടും കൽപ്പിച്ചൊരു പഠിത്തം അങ്ങ് പഠിച്ചു ഞാൻ പഠിച്ചൊരു ജോലി ഉണ്ടാക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആശയായിരുന്നു കൂലിപ്പണി ചെയ്ത് കഷ്ടപ്പെട്ട് മിച്ചം വെച്ചാ അമ്മ എനിക്ക് ഫീസിനുള്ള പൈസ തന്നിരുന്നത് അമ്മയെ കുറിച്ച് ഓർക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്നൊരു ചിത്രമുണ്ട് അതായത് ഈ സ്കൂൾ ഫീസ് ഒരിക്കലും കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഫൈനും ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നതിന്റെ മുന്നോടിയായി ഒരു ദിവസം മുഴുവൻ മാസ്റ്റർ ക്ലാസ്സിൽ എഴുന്നേപ്പിച്ച് നിർത്തുന്ന ഒരു പരിപാടിയുണ്ട് അന്ന് വൈകുന്നേരം ആവുമ്പോ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് മണ്ണും ചെളിയും പോലെ തുണിയായിട്ട് അമ്മ ഓടി വന്ന് ക്ലാസ് റൂമിന്റെ ജനാലക്കിൽ നിന്ന് വിളിക്കും മോനെ ഉദയാന്ന് എന്നിട്ട് ലോട്ടറി കിട്ടിയ ഭാവത്തോടെ ആ മുഷിഞ്ഞ നോട്ട് ചില്ലറൊക്കെ എന്തേലും വെച്ച് തരും ഞാൻ പോട്ടെ ആ പണിക്കാരും എല്ലാ അബദ്ധവും കാണിക്കും ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അരമണിക്കൂറായി പശു പുല്ലിൽ നിന്ന് കാണാൻ വേണ്ടിയാ അച്ചോട്ടെ എന്നെ വിളിച്ചത് എന്താ പറയാനുള്ളെന്ന് വെച്ചാ പറയുന്നേ നിക്കുകുട്ടി ഒരു കാര്യം പറയുമ്പോ അതിന്റെ തുടക്കം ഭംഗിയായിരിക്കണം എന്റെ ടീച്ചർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് ഫസ്റ്റ് ഇന്റർകണക്ഷൻ ഈസ് ദി ബെസ്റ്റ് ഇന്റർകണക്ഷൻ ഇന്റർകണക്ഷനോ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാ പറയാ അതറിയാഞ്ഞിട്ടല്ല ഒരു കണക്ഷന്റെ കാര്യമാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ത് കണക്ഷൻ ഞാൻ മുഖത്തടിച്ച മാതിരി പറയും പറഞ്ഞോളൂ എന്റെ ഒരു അഭിപ്രായവും ആഗ്രഹം വെച്ചോളൂ അല്ല കേവലം ഒരു അയൽപ്പക്കക്കാരനായ തനിക്കെന്ത് കാര്യം എന്നാണ് തോന്നണെങ്കിൽ അച്ചോട്ടൻ വെറും അയൽപ്പക്കക്കാരനാണോ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ പെരുമാറിയിട്ടുണ്ടോ എന്നാ ഞാൻ കിട്ടുന്നില്ല കുട്ടിയെ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥൻ ഉദയഭാനു കല്യാണം കഴിക്കുന്നതിൽ കുട്ടിയുടെ അഭിപ്രായം എന്താ ആള് ചറവറ വർത്തമാനം പറയുന്നതാണെങ്കിലും ഈ കേസ് വന്നപ്പോ ഇപ്പൊ കുട്ടി വരേണ്ടതുപോലെ അയാളൊന്ന് വരണ്ടു സ്വകാര്യത്തിൽ ലതിയോട് വിവരം പറയാ ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ മണ്ണിട്ട് മൂടുക എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് രാഘവേട്ടനൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലത്ത് ഒന്നിച്ച് ജീവിക്കാൻ പോകുന്ന ഒരാളുടെ അഭിപ്രായം പറയേണ്ടത് എന്താണ് അഭിപ്രായം ആ പറഞ്ഞോളൂ ഞാനിപ്പോഴെന്താ പറയാ ഓ മതി ഞാനിപ്പോഴെന്താ പറയാ അച്ഛനോടും അമ്മോടും ചോദിച്ചോളൂ എന്നല്ലേ അതായത് സമ്മതാണെന്ന് ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റവും കുട്ടി പൊക്കോളൂ ഞാൻ പറഞ്ഞു അച്ചുവേട്ടന് കാര്യം പിടികിട്ടി കുട്ടി പൊക്കോളൂ അല്ല പിന്നെയും കിടന്ന് കെട്ടിത്തിരിയാതെ പൊക്കോളൂ കുട്ടി പണി മുടക്കണ്ട അല്ല കുറച്ചു ദിവസമായി മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിട്ട് അപ്പോ സമയം കിട്ടിയപ്പോ ഞാൻ തന്നെ നന്നായി കരിയാവുന്നിടത്തോളം പണി നമ്മൾ തന്നെ ചെയ്യുന്ന നല്ലത് പണി ഞാൻ ക്വാർട്ടേഴ്സ് ഒറ്റയ്ക്കായിരുന്നപ്പോ ഇത് ഇതിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട് വരൂ നമുക്ക് അകത്തേക്ക് ഇരിക്കാം ഇങ്ങോട്ടിരിക്കാം വേണ്ട ഇതാ സുഖം കുടിക്കാൻ ഒരു ചായ എടുക്കട്ടെ അതിനും താൻ തന്നെ ബുദ്ധിമുട്ടണ്ടേ അയ്യോ ബുദ്ധിമുട്ടൊന്നുമില്ല വേണ്ട ഞാൻ വരുന്ന വഴിക്കൊന്ന് കുടിച്ച ഈ കല്യാണ കാര്യങ്ങളൊക്കെ രക്ഷിതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാല് ഇപ്പൊ ഉള്ള ഈ ജാള്യത ഉണ്ടല്ലോ അതുണ്ടാവില്ല ജാള്യത തന്നെയായിരുന്നു എന്റെയും പ്രശ്നം അതുകൊണ്ടാണ് അച്ഛൻ നേരോട് അതൊരു വളഞ്ഞ വഴിയാണെന്ന് അറിയാം പിന്നെ എനിക്കതിനുള്ള അർഹതയുണ്ടോന്നുള്ള പേടിയും കൂടെ ആയപ്പോ അർഹതയൊക്കെ ആരാ തീരുമാനിക്കുന്നത് നേര് പറഞ്ഞ എന്റെ മോടെ ഒരു ഭാഗ്യമായിട്ടാ ഞാനിത് കാണുന്നത് ഞങ്ങൾക്കൊക്കെ തന്നെ അത്രക്കിഷ്ട ആരും ഇല്ല എന്നുള്ള ദുഃഖമായിട്ട് കുറെ നാളായില്ലേ കഴിയുന്ന ഇനിയിപ്പൊ എല്ലാരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ എന്റെ മോള് അവളുടെ അച്ഛൻ അമ്മ എല്ലാരും ഞാൻ പിന്നെ വരാം അപ്പൊ വിശദമായിട്ട് സംസാരിക്കാം
ഉച്ചവരെ പൂർത്തിയാക്കിയിട്ടില്ല. വേറെ ആരെ കിട്ടിയില്ല അച്ഛന്? പൊതുവാൾജിമ്മ ടിക്കാരി അറിഞ്ഞാലേ എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പും. എന്റെ പെങ്ങളുടെ കല്യാണം എന്നോട് ചോദിക്കാതെ തീരുമാനിക്കാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മാനങ്കര മണ്ഡലത്തിലെ സകലമാന ആളുകളുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടുകയും അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഞങ്ങളിത് സഹിക്കില്ലമ്മേ. അപ്പോ സ്വന്തം പെങ്ങളുടെ കല്യാണം നടക്കരുതെന്ന എന്നാണോ ഞാൻ പറഞ്ഞത്? ആ കൃഷിക്കാരൻ തെണ്ടിയുമായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട, അത്ര തന്നെ. അമ്മേ, മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സി കെ ഉമാഭാരതി ഒരിക്കൽ എന്നോട് സൂചിപ്പിച്ചതാ ലതികയെ വേണേ കെട്ടാമെന്ന്. മൂപ്പര് എപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് അത്രേ. അത് ശരി, നിന്നെ പോലെ തന്നെ വേലയും കൂലി ഇല്ലാതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാവുന്ന. അമ്മേ, ദേ അവനെന്റെ അളിയനായിട്ട് വരുന്ന എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. അവന് മാനമായിട്ട് ജീവിക്കാൻ ഒരു ജോലി ഉണ്ടെന്നുള്ളതാ ഇപ്പൊ കുഴപ്പം? ഓ, ഭയങ്കര ജോലി തന്നെ. അതൊക്കെ പോട്ടെന്ന് വെക്കാം. അവനൊരു വൃത്തികെട്ടവനാണെന്ന് അമ്മയ്ക്കറിയോ? മൂക്കറ്റം കുടിക്കും, പിന്നെ പല പല ചീത്ത സ്വഭാവം ഉണ്ട്. അതൊക്കെ ഞാൻ അമ്മയോട് അങ്ങനെ പറയും. അച്ഛനോട് പറഞ്ഞു? അച്ഛാ, ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പാർട്ടിക്കാരുടെ മുമ്പിൽ എന്നെ നാറ്റിക്കരുത്. ഞാൻ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് ആരെന്ത് പറഞ്ഞാലും ഈ കല്യാണം നടത്തിയേ പറ്റൂ. ഓഹോ, തീരുമാനം എടുത്തു കഴിഞ്ഞല്ലേ, എന്നാ നമുക്ക് കാണാം. ഐ എൻ എസ് പി ഒരു നാഷണൽ പാർട്ടി ആണെങ്കിൽ കല്യാണം നടക്കില്ല, ഞങ്ങൾ നടത്തിക്കില്ല. സ്വർണത്തിനൊക്കെ മിനിറ്റ് വെച്ചാ വില കൂടുന്നത്, ഇപ്പൊ എത്ര പോലുണ്ടല്ലേ ദീക്ക്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല ടീച്ചറെ. അവളുടെ കല്യാണത്തിലുള്ള പണമൊക്കെ രാഘവേട്ട നേരത്തെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടാവുന്നേ. അങ്ങനെ നീ അറിയാത്തൊരു നിക്ഷേപം എനിക്കില്ലടാച്ചു. പെൻഷൻ ആകുമ്പോ കിട്ടാനുള്ള തുക മുമ്പിൽ കണ്ടോണ്ട് ആ പറമ്പ് മേടിച്ചത്, കടം മേടിച്ചിട്ട്. ആ കടം തീർത്തപ്പോ പോക്കറ്റ് കാലിയായി. മക്കൾ വല്ലതും ഉണ്ടാക്കുമെന്ന് കരുതി, അതിങ്ങനെയായി. സ്വന്തം പെങ്ങളുടെ കല്യാണം മുടക്കാൻ നടക്ക ഒരുത്തൻ. ആ കേസ് വിട്ടുകളാ, അതൊക്കെ രാഘവേട്ടനെ കൊള്ളാഞ്ഞിട്ട അല്ല ടീച്ചറെ. നിങ്ങളൊന്ന് വെറുതെ ഇരുന്നേ, കുറച്ചൊക്കെ സ്വർണം എന്റെ കയ്യിലും ഉണ്ട്, മാഷ് ധൈര്യമായിട്ടിരിക്കേ. അതൊന്നും വേണ്ടിവരില്ല, ആ സ്ഥലം ഉണ്ടല്ലോ, അതിന്റെ ആധാരം ഭൂപണയം വാങ്ങി പണയം വെച്ച് കുറച്ച് പൈസ എടുക്കാം. പിന്നെ ഇല്ലാത്ത ഉണ്ടെന്ന് നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ. ഉദയഭാനും അങ്ങനെയുള്ള ഒരാളല്ല. അത് വളരെ നേരാ. അതെന്താ ലോറി സാധനങ്ങളൊക്കെ കല്യാണത്തിനുള്ള ഒരുക്കൽ തുടങ്ങിയോ? ഇറങ്ങി മക്കളെ, ഇറങ്ങി വരൂ, ഇറങ്ങി വരൂ. കാലകറി ചെറുതൊക്കെ ഇങ്ങ് തരും. അച്ഛ, ഞാൻ നോക്കിയപ്പോ ഇതാ കൂടുതൽ സൗകര്യം. നമ്മളൊന്ന് കണ്ടുപിരിഞ്ഞതിന് ശേഷം 7 ട്രാൻസ്ഫർ എനിക്ക് ഒത്തു കിട്ടി. ദോഷം പറയരുതല്ലോ, ഞങ്ങൾക്കും പിള്ളേരും കുറച്ച് നാട് കാണാൻ പറ്റി. ഇനി ഒരു വിശ്രമ ജീവിതം നയിച്ചാലോന്ന് ആലോചിക്കുക. അച്ഛാ, കുട്ടികളെ ഇവിടെ അടുത്ത് ഏതായാലും സ്കൂളിൽ ചേർക്കാച്ചാ. അപ്പൊ പിന്നെ നമസ്കാരം പറ മക്കളെ നോക്കിക്കാതെ. അമ്മ എന്തേ അച്ഛാ? വാ, അമ്മമ്മ കാണിച്ചു തരാം. അകത്തോണ്ടല്ലോ അമ്മ മക്കളെ. ചെറിയമ്മദാ, നിങ്ങൾ ചെറിയമ്മയോട് അത്തോട്ട് പോയിക്കോളൂ. ഇപ്പൊ ഒരു സന്തോഷ വാർത്ത അറിയിച്ചില്ലല്ലോ, ഞാനിപ്പോ സസ്പെൻഷനില്ല. കുട്ടനാട്ടി വെച്ചാ ഇങ്ങനെ അത് സാധിച്ചെടുത്തത്. ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട ആളായതുകൊണ്ട് ഐ എൻ എസ് പിക്കാരുടെ ഭീഷണിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കള്ളനെ അബദ്ധത്തിൽ ചില പോലീസുകാർ വിളിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. അവന്റെ പേര് കേസെടുക്കരുതെന്ന് പറഞ്ഞു വന്ന ഐ എൻ എസ് പിക്കാരനെ നേരം വെളുക്കോളം പിടിച്ചങ്ങ് തല്ലി. അതോടെ എന്റെ നാട് ചുറ്റൽ നിന്നു. സസ്പെൻഷൻ കിട്ടിയപ്പോ സുഖം. ആനന്ദേട്ടന്റെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട, ഇനി ഇവിടെ കൂടാന്ന് ഞാനാച്ചാ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ എന്താ ഒരു കുറവ്? നല്ല സ്നേഹമുള്ള അച്ഛനും അമ്മയും ആങ്ങളമാരും വലിയൊരു വീടും. ആനന്ദേട്ടാ, സസ്പെൻഷൻ കഴിഞ്ഞാലും നമുക്ക് ഇവിടെ തന്നെ കൂടിയാ മതി കേട്ടോ. എനിക്കോ ഈ സാധനങ്ങളും കെട്ടി തൂക്കി എപ്പോഴും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാ. അല്ലെങ്കിൽ വേണ്ട, അമ്മയുടെ പേരിൽ അച്ഛൻ പുതുതായിട്ട് വാങ്ങിച്ച ആ സ്ഥലത്തെ എനിക്കൊരു വീട് കെട്ടി തന്നാ മതി. അതൊന്നും അത്ര പെട്ടെന്ന് വേണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛാ, ലോറിക്കാരനും കൂലിക്കാർക്കും കൂടെ 875 രൂപ കൊടുക്കണം, കൊടുത്തേക്കണേ. ആ ദേ, അവന്മാര് കൂടുതലൊക്കെ ചോദിക്കും, കൊടുക്കണ്ട. എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നേ, വന്ന് കുളിക്കുന്നേ. അത് പറയണ്ടേ. എന്നാ പിന്നെ എങ്ങനെയോ കളക്കണം. ശരി. ചേച്ചി പോന്നു. ഇന്ന് കാലത്താ മോനെ, ആങ്ങളമാരെ കാണാൻ ചേച്ചിക്ക് കൊതിയായിട്ട് വന്നതാ. നീ പിന്നെ ക്ഷീണിച്ചു പോയല്ലോ. ആനന്ദേട്ടനും കുട്ടികൾക്ക് സുഖം തന്നെ ചേച്ചി? പിന്നെ ഇതുപോലൊരു സുഖം അടുത്ത കാലത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അളിയനുണ്ടായിരുന്നോ? ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കഴിഞ്ഞോ കുഞ്ഞളിയ? ആനന്ദേട്ടന്റെ കാര്യം ഞാൻ പൊതുവാളിജിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുണം കാണാനുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ഒരു കമ്പി അടിച്ചു കഴിഞ്ഞു. അദ്ദേഹം കാലത്ത് കണ്ടപ്പോ എന്നോട് പറഞ്ഞു. കാലത്ത് എവിടെ വെച്ചുണ്ട്? പുള്ളിക്കാരൻ നമ്മുടെ മാടത്തെ ചെറിയ ചൂണ്ടിട്ടോണ്ടിരിക്കായിരുന്നു, അപ്പോഴാണ് കണ്ടെ. ആനന്ദേട്ടൻ എന്റെ അനിയനെ കൊച്ചാക്കരുത് കേട്ടോ. സാധാരണ ഈ മുറിയിൽ ഞാനാ കിടക്കാറ്. ഇനി ഞങ്ങള് കിടക്കാന്ന് വിചാരിച്ചു. അതെന്തിനാ, ഇവിടെ വേറെ മുറിയില്ലേ?
ആനന്ദേട്ടൻ ഈ മുറി വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല മനോഹരമായ മുറി. ഞങ്ങൾ ഇനി കുറെ കാലം ഇവിടെ തന്നെ കാണും. അപ്പൊ നീ ചെല്ല് പ്രകാശ, ഞങ്ങൾക്ക് ഉറക്കം വരുന്നു. ചെല്ല്, വല്ലതും കഴിച്ചു കിടക്കണം കേട്ടോ. പോ. എന്തിനാടി അവർ എന്റെ മുറി കയറ്റി കിടത്തത്? ആരും കരുത്തിയതല്ല. സംസ്ഥാനത്താണെങ്കിൽ ആകെ അഭ്യന്തര കലകം. സ്വന്തം വീട്ടിൽ വന്നാലും സമാധാനം ഇല്ലെന്ന് വെച്ചാ കിടന്ന് ചിരിക്കാതെ ചായപ്പിൽ കിടക്കെടുത്ത് ഒരുക്കി. അവിടെ ലത ചേച്ചിയുടെ കുട്ടികളെ കിടക്കുക, ബോബനും കവിതയും. പിന്നെ ഞാൻ ഏത് നരകത്തിൽ പോയി കിടക്കും? ഇനി ഇപ്പൊ ഡൈനിങ് ടേബിളേ ഉള്ളൂ, പിന്നെ ഉള്ളത് അടുക്കളയാ. ഒറ്റ അടി വെച്ചോ, നിനക്കൊക്കെ തമാശ കളിക്കാനുള്ള ഒരു കുട്ടിയാണ് ഞാനെന്ന് നീ കരുതിയോ? ഭരിക്കുന്ന കക്ഷിയിലെ പ്രമുഖനായ ഒരു പ്രവർത്തകനാണ് ഞാൻ. 24 hours ആരെ വേണമെങ്കിൽ പിടിച്ചകത്തിടാനുള്ള സ്വാധീനം KRP പാർട്ടിയിലുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. ഇനി ഒരു പോലീസുകാരനെ പേടിച്ച് ജീവിക്കുന്ന കാര്യമൊന്നും എനിക്ക് വീട്ടിലില്ല, ഈ വീട്ടിലെന്നല്ല നാട്ടിലുമില്ല. ഓരോന്ന് കുറ്റിയും പറഞ്ഞുകൊണ്ട് പോരും. ഇനി നിനക്കൊന്നും എന്റെ വില മനസ്സിലാവില്ല. എന്നെ കരുതണമെങ്കിലേ നാട്ടിലൊന്നും ഇറങ്ങി ചോദ്യേ. KRP എന്ന് പറഞ്ഞാൽ ഞെട്ടും. എനിക്കൊക്കെ തിരുവനന്തപുരത്തേക്ക് ഒറ്റ കോള മതി, നിനക്കറിയാമത്. അളിയത് ഇന്നലെ രാത്രി കാണാൻ പറ്റിയില്ല, ഒത്തിരി ലേറ്റ് ആയില്ലേ? സ്റ്റഡി ക്ലാസ് ഉണ്ടായിരുന്നു. ആ, എന്നിട്ടല്ല സ്റ്റഡി ചെയ്തോ? സ്റ്റഡി ക്ലാസ് എടുക്കുന്നത് ഞാനാ. ഓ, അത് ഭയങ്കരം തന്നെ. ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ, എന്നെ സസ്പെൻഡ് ചെയ്തു. അളിയന്റെ പെങ്ങളും കുട്ടികളും വഴിയാധാരായി വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഒരു ഡിസ്മിസിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓഹോ, INSP പ്രതികാരം ചെയ്യുകയാണ്. അളിയൻ ഭയപ്പെടണ്ട, RDP കമ്മിറ്റി മീറ്റിംഗിൽ ഈ പ്രശ്നം ഞാൻ ഉന്നയിക്കും. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ട. ഇല്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്താൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്രിയല്ല. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. എന്ത് പുല്ലാണടാ നിന്റെയൊക്കെ സായുധ വിപ്ലവം? ഒരു തോക്ക് നീ കണ്ടിട്ടുണ്ടോ? ബോംബ് എന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാവോ? അവന്റെ അമ്മയുടെ ഒരു സായുധ വിപ്ലവം. എടാ, മേലനങ്ങാതെ ഉരുട്ടി ഉരുട്ടി വിഴുങ്ങലല്ല നിന്റെയൊക്കെ രാഷ്ട്രീയം. അളിയ കഴുതേ, ഇനി നീ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് കേട്ടാൽ ഇട്ടിച്ച് നിന്റെ അസ്ഥിയെ ഓടിക്കും. ബ്ലഡി ഫൂൾ. ഓക്കല്ലാ.